guys, welcome back to our channel. It's me, Marseena Nadeer. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്നാണ് ഒന്ന് ഫ്രീ ആയത്. രണ്ട് ദിവസം പനിയൊക്കെ ആയിട്ട്, നദീർക്കൊക്കെ നല്ല പനിയും തലവേദന പനിയൊക്കെ ആയിട്ട് ഇപ്പം കുറവുണ്ട്. അപ്പോ ഇന്ന് നമ്മള് വന്നിട്ടുള്ളത് മർസിയുടെ കുറച്ച് ഹിജാബ് ട്യൂട്ടോറിയൽ. മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എത്ര ഏത് വീഡിയോ ഇട്ടാലും അതില് ഒരു പത്തിരുപത്തഞ്ചാണെങ്കിലും ഈ ഒരു ഹിജാബ് ട്യൂട്ടോറിയൽ എങ്ങനെയാണ് അതൊന്ന് കാണിച്ചോ. എത്ര കമന്റ് വന്നറിയാ, ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതൊന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എല്ലാരെയും സപ്പോർട്ടിന് ഒരു വലിയ താങ്ക്സ്. നിങ്ങൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്താ. അതിൽ ഓൾ അമർത്ത എന്ന് പറഞ്ഞു കൊടുക്കുന്ന തീർക്ക. അതിൽ ഓൾ അമർത്ത, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇന്ന് എന്താ പറയാ, പാട്ട് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതിൽ വലിയ റോളില്ല. പിന്നെ ഞാനില്ലെങ്കിൽ എന്റെ ഫാൻസ് പ്രശ്നമാകുന്നതുകൊണ്ടാണ്, രസമില്ലാന്ന് കമന്റ്സ് വരും. അതുകൊണ്ട് ഞാൻ വന്നുള്ള ഒരു ഇന്റർവ്യൂ ആണ്. സ്കാർഫ് മാത്രല്ല, ഒരുപാട് പേര് ടർബൻ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഞാൻ എങ്ങനെയാണ് ടർബൻ ചെയ്യുന്നതും കൂടിയിട്ട് കാണിച്ചു തരാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ടർബൻ കാണിച്ചിട്ട് പിന്നെ അതിന് സ്കാർഫ് കാണിക്കാന്നാ വിചാരിക്കുന്നേ. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമുക്കന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ ഞാൻ ഇന്ന് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ടർബൻ ഞാൻ കെട്ടുന്നത് എങ്ങനെയാണെന്നാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടർബൻ കെട്ടുന്നതും കൂടി കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ടർബൻ കെട്ടുന്നത് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ഇവിടെ അടിയിൽ, നമ്മളിവിടെ തൊപ്പിത്തട്ടെന്നാണ് പറയല്, അത് ഞാൻ ഓൾറെഡി കെട്ടിയിട്ടുണ്ട്. അത് കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ടർബനായിട്ട് യൂസ് ചെയ്യുന്നത് ഷിഫോൺ ആയാലും കോട്ടൺ ആയാലും ഏത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല, നല്ല എന്താ പറയുക പക്കയായിട്ട് നിന്നോളും. അപ്പോൾ ഞാൻ എങ്ങനെ കെട്ടുന്നതെന്ന് വെച്ചാൽ രണ്ട് ഭാഗം ഈക്വലായിട്ട് എടുക്കുക ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു സൈഡിൽ, അതായത് ഉള്ളിലോട്ടേക്ക് മടക്കാണ്ട് നമുക്ക് ടർബൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന പോലെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ടും ടർബൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ടർബൻ മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടേക്ക്, അതായത് ഓ ഈ ഒരു എന്താ പറയുക നമ്മുടെ മുഖത്തിന് അതിനിടക്കായിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ സ്കാഫിനായതുകൊണ്ട് കുറച്ച് ബാക്കിലോട്ടാക്കിയിട്ടാണ് ടർബൻ കെട്ടുന്നത്. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ബാക്കിലോട്ടേക്ക് കെട്ടിക്കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ബാക്കിലോട്ടൊക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഭാഗം ലെയറാക്കിയിട്ടോ, അതായത് നമ്മളിങ്ങനെ ചുരുക്കെടുക്കുന്നില്ല അതുപോലെയോ അല്ലാണ്ട് നോർമലായിട്ടോ നമുക്കിങ്ങനെ ഇടാം. ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഞാനിവിടെ പിന്നൊന്നും യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ, ഇത് ടർബൻ കെട്ടുന്നവരാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ബാക്കിൽ ഞാൻ കെട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് പിന്നും ചെയ്യുക കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ടാണ് ടർബൻ ഞാൻ കെട്ടുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ടർബൻ യൂസ് ചെയ്യൽ. ഞാനിപ്പോൾ ഇവിടെ സ്കാഫിനായതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ളിലിടുന്ന ടർബൻ്റെ കളറ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഈ ഒരു ഭാഗം ബാക്കിലോട്ടേക്ക് ആക്കിയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ടർബൻ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് ആക്കിയിട്ട് ടർബൻ കെട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ ടർബൻ വളരെ സിമ്പിളാണ് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഹിജാബ് ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, അതാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു സ്റ്റൈലാണ് കേട്ടോ ഫസ്റ്റ് സ്കാർഫ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് ഷിഫോണിൻ്റെ തന്നെ മെറ്റീരിയലാണ്, പക്ഷെ കുറച്ചും കൂടി നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഈക്വലാക്കി എടുക്കുക. ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വലാക്കി എടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പുറത്തെല്ലാം പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഷാൾ, ഇങ്ങനെ ഷാൾ എടുത്തിട്ട് ഈ ഒരു സ്റ്റൈലിൽ ചെയ്യാം. ദെൻ ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുക, പിന്നെ പോയിൻ്റ് ചെയ്യുക കേട്ടോ. പോയിൻ്റ് ചെയ്തതിന് ശേഷം ഉള്ളിലോട്ടേക്കൊന്ന് മടക്കി
പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഇട്ടുകൊടുക്കുക ഇങ്ങനെ. ദെൻ ഈ ഒരു സൈഡിൽ അതിങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഇവിടേക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹിജാബ് സ്റ്റൈൽ ഇതാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ട ഒരു കോട്ട് അതെല്ലാം പെർഫെക്റ്റായിട്ട് നന്നായിട്ട് ചേരും ഈ ഒരു സ്റ്റൈല്. നമ്മളെ ജീന ടോപ്പ് അതിനൊക്കെ എല്ലാത്തിനും നമ്മളെ കാഷ്വലായിട്ട് എല്ലാ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള ഒരു സ്കാർഫാണിത്. ദെൻ നെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ്. ഷിഫോണിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഒരു സൈഡ് കുറച്ച് വലുതാക്കി എടുക്കുക, ഈ ഒരു സൈഡ് ഒരു മീഡിയം വലുപ്പത്തിലെടുക്കുക. ദെൻ ഉള്ളിലോട്ടേക്ക് മടക്കുക. ഇനി ഇവിടെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് മടക്കുക. ദെൻ ഇതിനിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ സ്കാർഫ് ടൈപ്പ് പോലെ എന്താ പറയുക, നമ്മുടെ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇവിടെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ, അങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇട്ടുകൊടുക്കുക. അപ്പം ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതെല്ലാം വളരെ നമുക്ക് എന്താ പറയുക, എല്ലായിടത്തും വേഗം പോകുമ്പോൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ആ ഒരു മോഡലാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പം ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റൈൽ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റൈല്, ഞാൻ പിന്നെ മൂന്നാമത്തെ സ്റ്റൈല് കാണിച്ചുതരാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ ക്രിങ്കിൾഡ് കോട്ടൺ മെറ്റീരിയലാണ്. ഇപ്പം ഇതാണല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്കാർഫ് വെച്ചിട്ട് ഈ ഒരു ഷോൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ ഇവിടെ പിൻ ചെയ്യുന്ന ആളല്ല, ജസ്റ്റ് ഇങ്ങനെ ഇടുന്ന ഒരാളാണ്. അപ്പം ഇതും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മീഡിയം ലെവലും ഈ ഒരു ഭാഗം കുറച്ച് വലുതാക്കി എടുക്കുക. ദെൻ ഉള്ളിലോട്ടേക്ക് മടക്കുക. അതിനുശേഷം ഇവിടെ പോയിൻ്റ് ചെയ്യുക. പൊതുവെ എല്ലാവരും പറയൽ ഈ ഒരു സ്കാർഫ് ഇവിടെ പോയിൻ്റായിട്ട്, ഈ ഒരു മെറ്റീരിയൽ ഇവിടെ നമുക്ക് പോയിൻ്റായിട്ട് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അതിനാണ് ടർബൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ടർബൻ യൂസ് ചെയ്ത പോയിൻ്റ് കിട്ടാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ദെൻ ഇവിടെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് അതിനുശേഷം ഞാനിവിടെ പിൻ ചെയ്യലില്ല കേട്ടോ. ദെൻ ഇത് ഈ ഇങ്ങനെ നമ്മൾ സ്കാർഫിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ ഈ ഒരു സ്കാർഫ് ഉണ്ടല്ലോ, ഞാൻ ഫുള്ളായിട്ട് ലെയർ പോലെ ഓൾറെഡി എടുത്തു. എന്താ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ലെയർ എടുക്കുന്നതിനേക്കാളും ഈ ഒരു ചുറ്റലിൽ തന്നെ സ്കാർഫിനെ ഫുള്ളായിട്ട് നമ്മളെ കയ്യിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെയറായിട്ട് തന്നെ കിട്ടും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ പിൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ മൂന്നാമത്തെ സ്റ്റൈൽ. ഇത് നമുക്ക് ഗൗണ് അങ്ങനെയുള്ള ഡ്രസ്സിന്, അതായത് സാരി അതിനൊക്കെ ഇത് ഈ ഒരു സ്റ്റൈൽ നല്ല മാച്ചായിരിക്കും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സ്റ്റൈൽ. ഞാനിവിടെ പിൻ ചെയ്തിട്ടൊന്നുമില്ല, നമുക്ക് ഇവിടെ പിൻ ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് പിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ ലാസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷോളാണ്. അപ്പോൾ ഞാനിതെങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത് കാണിച്ചുതരാം. ഈ ഒരു സൈഡ് നല്ല വലുതാക്കി എടുക്കുക, ഈ ഒരു സൈഡ് ചെറുതാക്കി എടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. ദെൻ ഇവിടെ പോയിൻ്റ് ചെയ്യുക, ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കുക. പിന്നെ എന്താ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് കേട്ടോ ഞാൻ അധികം സ്റ്റൈൽ ചെയ്യുന്ന എളുപ്പമാണ്. ഇത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ലുക്കും ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഒന്ന് ഇതാക്കി കൊടുക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ സിമ്പിളായിട്ടുള്ള നാല് ഹിജാബ് സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനിയും ഒരുപാട് സ്റ്റൈൽ നമുക്ക് വേറെ ഇൻഷാല്ല ഇനി അങ്ങോട്ട് എന്താ പറയുക ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ എല്ലാം ഇതിൽ തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തായി പോകും വീഡിയോ. ഇൻഷാല്ല ഇനി ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ എൻ്റെ ഇന്നത്തെ ഈ ഒരു ഹിജാബ് സ്റ്റൈൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും ചോദിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ.